ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷബ്നാസ് കിച്ചൻ. നാടൻ സ്റ്റൈലിൽ തേങ്ങ അരച്ച മീൻകറി തയ്യാറാക്കിയാലോ? അയൽ മീൻ വെച്ചാണ് ഈ തേങ്ങ അരച്ച മീൻകറി തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ഒരു തേങ്ങ അരച്ച ഒരു നാടൻ മീൻകറിയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അരക്കിലോ അയലയാണ്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി കൊണ്ടുവന്നതാണ്. ഇത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. എരിവെന്ന് കുറവാണ്, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി മുളക് പൊടി എടുത്തത്. അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരിയൊന്നും വേണ്ട മല്ലിപ്പൊടി, കുറച്ച് മതി മല്ലിപ്പൊടി. ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും അകത്തേക്ക് ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരുമിച്ചിട്ട് എന്തിനാന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ അരക്കുന്നതുകൊണ്ടാണ് ഒരുമിച്ചിട്ടത്. 4 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ല നിങ്ങളുടെ കയ്യിൽ, സവാളയുടെ ഒരു ചെറിയ കഷ്ണം എടുത്താലും മതി. 2 വെളുത്തുള്ളിയരി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. 1/2 കപ്പ് തേങ്ങാ ചിരകിയതാണ് അത്. 1 ചെറിയ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് പുളി ഇറങ്ങാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ഉലുവ ആവശ്യത്തിനെടുക്കാം. കടുക്, പിന്നെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ചേർക്കുന്നതാണ് നല്ലത് മീൻകറിക്ക്. പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ. തേങ്ങ അരച്ച് മിക്സിയിൽ ജാറെടുത്ത് തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ. ഇത്രയും ഐറ്റംസേ ഇടുന്നുള്ളൂ. തേങ്ങ ഇട്ടു, ഇനി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇത് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്, അതുകൊണ്ട് അധികം എരിവൊന്നുമില്ല. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്താൽ മതി. നമ്മൾ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ടല്ലോ, അന്നേരം നല്ല എരിവ് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളിയുടെ 2 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അരയ്ക്കാൻ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരയ്ക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, കുറച്ചൊന്ന് അരച്ചു കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിക്കാം. നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ അരയ്ക്കണം. എന്താ നല്ലപോലെ അരച്ചിട്ടുണ്ട്. വെള്ളം ഇത്രയും ആക്കി അരച്ചാൽ മതി. ഒത്തിരി വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്, നല്ലപോലെ അരയൂല. ഇനി നമുക്ക് മീൻകറി റെഡിയാക്കാം. തേങ്ങ അരച്ച മീൻകറി റെഡിയാക്കാൻ വേണ്ടി ഒരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമ്മുടെ പച്ചമുളകും ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ചെറിയുള്ളി അരിഞ്ഞു കൊണ്ടിട്ടുണ്ട്, എല്ലാം അരിഞ്ഞു കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എണ്ണ ചേർക്കുന്നില്ല, എണ്ണ ലാസ്റ്റ് നമുക്ക് ചേർക്കാം കടുക് പൊട്ടിക്കുമ്പോൾ. ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഉള്ളിയൊന്നും വേണ്ട, തേങ്ങ അരച്ച് വെക്കുന്നതുകൊണ്ട് ഒത്തിരി ഉള്ളിയൊന്നും വേണ്ട. ഇനി നമ്മുടെ ആ പകുതി തക്കാളി എടുത്ത് വെച്ചില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി തക്കാളി ചേർക്കുന്ന കറിക്കൊരു പ്രത്യേക ഒരു രസമാണ്, അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഇനി നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് കഴുകി എടുത്ത് വെച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ മിക്സി എല്ലാം ഒന്ന് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. കുറച്ച് മീനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒത്തിരി വെള്ളം വേണ്ട. നമ്മുടെ മിക്സ് കഴുകി ഇത്രയും വെള്ളം കൂടെ ഉണ്ട്, അതും കൂടെ മീൻകറിക്കകത്തോട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ മീൻ ഇട്ടില്ല. ഇനി ഈ വെള്ളം എല്ലാം ഒന്ന് തിളച്ചു കഴിഞ്ഞ് നമ്മൾ മീൻ ഇടുള്ളൂ. നല്ലപോലെ തിളച്ചതിന് ശേഷം ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്, നമ്മൾ ഉപ്പ് ഇട്ടില്ലായിരുന്നു, ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉപ്പെല്ലാം പിടിച്ചു കഴിയുമ്പോൾ ഇത്ര ഉപ്പ് വേണം നമുക്ക് മീൻകറിക്ക്, അതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുത്തത്. മീൻകറി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ കറിവേപ്പില ഇട്ടിട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞേ ഇടുകയുള്ളൂ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിടാം. ഇത് ചാറ് എല്ലാം നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയാണ്. മീൻകറി ഒന്ന് തിളച്ച് വരട്ടെ, നമുക്കൊന്ന് അടച്ച് വെക്കാം. നമ്മുടെ അരപ്പൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കഷ്ണമാക്കി വെച്ച അയല കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് അയല ഇടുകയാണ്. ചെറിയ കഷ്ണമായിട്ടാണ് മുറിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വേഗം ഇത് വെന്ത് കിട്ടുകയും ചെയ്യും, പുളിയെല്ലാം ഒന്ന് പിടിക്കും. ഇനി നമ്മൾ ആവശ്യത്തിന് വേണേൽ കുടംപുളി കുറച്ചും കൂടി ഇടാം കേട്ടോ. ഞാൻ ചെറിയ പീസാണ് എടുത്തിട്ടിരിക്കുന്നത്, അത് മതി, അത് തന്നെ പുളിയാവും തിളച്ച് വരുന്നത്തേക്ക്, വെന്ത് വരുന്നത്തേക്ക്. ഇനി നമുക്ക് ഇതൊന്ന് ചട്ടിയൊന്ന് നല്ലപോലെ ഒന്ന് കറക്കി വെക്കാം. ഇനി നമുക്ക് മീൻ ഇട്ട് കഴിഞ്ഞു, ഇനി ഇതൊന്ന് ഒന്ന് അനക്കി ഒന്ന് വെച്ചേക്കാം, എല്ലായിടത്തും ഒന്ന് പിടിച്ചോട്ടെ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഒന്ന് ചെറിയ ഫ്ലെയിമിലാക്കി വെക്കണം.
ഒത്തിരി വലിയ ഫ്ലെയിം ആക്കി വെക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അത് കുറച്ചിട്ടാൽ മതി, ബാക്കി നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ ഇടാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചൊന്ന് കറിയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീൻകറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല പോലെ തിളച്ചിട്ടുണ്ട്, നല്ല മണമാണ് വരുന്നത് തേങ്ങ അരച്ച് വെച്ചതുകൊണ്ട്. കറിയെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മീൻകറി ഇത് ഇത്രയും ചാറ് മതി, ഒത്തിരി കുറുകി പോകണ്ട. ഇതിനിയും ഇരുന്ന് വറ്റിക്കോളൂ ഉണ്ടോ, ഇത് കണക്കിനാകുമ്പോൾ ഇനി ഇരുന്ന് പറ്റുന്നതാണ്. ഇനി നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചിടാം ഇതിലേക്ക്. കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ചൂടാകട്ടെ. അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒത്തിരി ഒന്നും വേണ്ട. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുകയാണ്, 1/4 ടീസ്പൂൺ മതി. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഒന്ന് ചൂടായാൽ മതി. ഉലുവ ചൂടായി വന്നു. ഇനിയും 2 ചെറിയ ഉള്ളിയുടെ പീസ് എടുത്ത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം, കരിഞ്ഞു പോകണ്ട. ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. 2 കറിവേപ്പിലയുടെ ഇലയും കൂടി ഇടുവാണ്, അതുകൂടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് മൂത്തത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവയൊക്കെ ഇട്ടത്, ഉലുവയുടെ ഒക്കെ ഇട്ട് നല്ലൊരു മണം വരുന്നത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ. മീൻകറി റെഡി ആയിട്ടുണ്ട്, തേങ്ങ അരച്ച മീൻകറി. ഇനി നമുക്ക് ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. എന്നാൽ പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരെ ബൈ ഫ്രം ഷബ്നാസ് കിച്ചൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.